നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എപ്പോഴും വിവാദങ്ങളിൽ പെടുന്ന ഒരാളാണ് സി പി എം യുവ നേതാവായിട്ടുള്ള ചിന്താ ചെറവും ഇപ്പോഴാണ് വീണ്ടും അടുത്തൊരു വിവാദത്തിലാണ് പെട്ടിരിക്കുന്നത് മറ്റൊന്നല്ല കഴിഞ്ഞ ദിവസം സി പി എം കൊല്ലം ജില്ലാ സമ്മേളനം നടന്നിട്ടുണ്ടായിരുന്നു ആ സമ്മേളനത്തിലടക്കം അവിടുത്തെ പ്രതിനിധികൾ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഏർ ഭരണ നേതാക്കൾക്കെതിരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അവിടെ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയാകുന്നതും ചിന്താജറോം ഒരു വിവാദത്തിൽപ്പെടുന്നതും മറ്റൊന്നല്ല സി പി എം കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ കുപ്പിവെള്ളം വിതരണം ചെയ്തതിനെ ബിയർ കുപ്പിയോട് ഉപമിച്ചുള്ള ആക്ഷേപങ്ങൾക്ക് പ്രതികരണവുമായിട്ടാണ് സി പി എം യുവ നേതാവ് ചിന്താ ജെറോം ഇന്ന് രംഗത്തു വന്നത് ചിന്ത അടക്കം വെള്ളം കുടിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതിനെ തുടർന്നാണ് ചിന്താ ജെറോം ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് വരുന്നത് കരിങ്ങാലി വെള്ളക്കുപ്പി കാണുമ്പോൾ ബിയറാണെന്ന് തോന്നുന്നവരുടെ മനോനില പരിശോധിക്കണമെന്നും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് ഹരിത രാഷ്ട്രീയത്തിന്റെ മാതൃകാപാഠങ്ങൾ പകർത്തിയാണ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് പ്ലാസ്റ്റിക് കുപ്പിവെള്ളം ഉപേക്ഷിച്ച് പുനരുപയോഗിക്കാൻ കഴിയുന്ന കുപ്പിയിൽ കരിങ്ങാലി കുടിവെള്ളം സമ്മേളന നഗരിയിൽ വിതരണം ചെയ്തതെന്നാണ് ചിന്താ ചെറു പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഒരു വീഡിയോ അത് വൈറലായിട്ടുണ്ടായിരുന്നു ചിന്താചിറം ഇത്തരത്തിൽ ഈ ഒരു കുപ്പിയിൽ നിന്ന് വെള്ളം കുടിക്കുന്നതും അതുപോലെ തന്നെ അതിന് ശേഷം കുപ്പി ഇങ്ങോട്ട് മാറ്റി വയ്ക്കുന്നതൊക്കെ അതിനുശേഷമാണ് വലിയ രീതിയിൽ ട്രോളുകളും വിമർശനങ്ങളും ഉയർന്നത് ഏതായാലും ഇപ്പോൾ ചിന്താചിറമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് പങ്കുവച്ചിരിക്കുന്നത് ആ പോസ്റ്റ് പ്രകാരമാണ് കരിങ്ങാലി വെള്ളക്കുപ്പി കാണുമ്പോൾ ബിയറാണെന്ന് തോന്നുന്നവരുടെ മനോനില പരിശോധിക്കണം സി പി എം കൊല്ലം ജില്ലാ സമ്മേളനം വളരെ മാതൃകാപരമായ രീതിയിലാണ് സംഘടിപ്പിക്കപ്പെടുന്നത് ഇത് മറച്ചു പിടിക്കുന്നതിന് കൂടിയാകാം ബോധപൂർവം അർത്ഥശൂന്യമായ ചില പരിഹാസങ്ങളും വിമർശനങ്ങളുമായി ഒരു കൂട്ടർ ഇറങ്ങി പുറപ്പെടുന്നത് വരും കാലത്തിന്റെ രാഷ്ട്രീയ ബോധ്യങ്ങളെയും സമര രൂപങ്ങളെയും നിർണയിക്കാനുള്ള പ്രധാനപ്പെട്ട ചർച്ചകളുടെ ഇടമാണ് പാർട്ടിയെ സംബന്ധിച്ച് ഓരോ സമ്മേളനവും പ്രയോഗത്തിന്റെ പ്രത്യയശാസ്ത്ര രൂപമാണ് മാർക്സിസം ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് ഹരിത രാഷ്ട്രീയത്തിന്റെ മാതൃകാ പാഠങ്ങൾ പകർത്തിയാണ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് പ്ലാസ്റ്റിക് കുപ്പിവെള്ളം ഉപേക്ഷിച്ച് പുനരുപയോഗിക്കാൻ കഴിയുന്ന കുപ്പിയിൽ കരിങ്ങാലി കുടിവെള്ളം സമ്മേളന നഗരിയിൽ വിതരണം ചെയ്തത് ഇതിന്റെ ചിത്രങ്ങൾ ബിയർകുപ്പിയാണ് എന്ന മട്ടിലാണ് സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷം നന്നാക്കികൾ പ്രചരിപ്പിച്ചിരിക്കുന്നത് സത്യാനന്തര രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് അസത്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നത് എന്നതിന്റെ പറയുന്ന സാക്ഷ്യമാണ് നിലവിലെ ബിയർ കുപ്പി പരിഹാസം പുള്ളിപ്പുലിയുടെ പുള്ളികൾ ഒരിക്കലും മായില്ല എന്ന് ബോർഹസ് പറഞ്ഞതുപോലെ രാഷ്ട്രീയ അന്ധത ബാധിച്ച ഇടതുപക്ഷ വിരുദ്ധർ അസത്യപ്രചാരകർ കള്ളങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും അവർ എത്രയും വേഗം തങ്ങളുടെ മാനസിക നില പരിശോധിക്കാൻ തയ്യാറാകണം എന്നാണ് പോസ്റ്റ് വളരെ കടുകട്ടിയായിട്ടുള്ള ഭാഷയിലൂടെയാണ് ചിന്താ ഈ ഒരു വീഡിയോക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള വിമർശനങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് ഏതായാലും ആ വീഡിയോ ഒരു ചാനലിലൂടെ പുറത്തു വന്നപ്പോൾ ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും ആദ്യമൊക്കെ തന്നെ കുപ്പിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ മടിച്ചു മടിച്ചു നിൽക്കുന്ന ചെന്ത റിപ്പീറ്റ് മടിച്ചു മടിച്ചു നിൽക്കുന്ന ജെറോമിനെ ആ വീഡിയോയിൽ കാണാൻ സാധിക്കും പിന്നീട് കുപ്പിയെടുത്ത് താഴെ വെക്കുന്നതും നാണിച്ചു കുടിക്കുന്നതും ഒക്കെ തന്നെ ആ വീഡിയോയിൽ കാണാം ഏതായാലും ഈ വീരവാദം മുഴക്കി പോസ്റ്റ് ഇട്ടിരിക്കുന്ന വ്യക്തി തന്നെയാണ് ഇപ്പോൾ ട്രോളർമാർക്കുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ആ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലാകും ഏതായാലും ചിന്താജെറോമ ഇട്ട ആ പോസ്റ്റ് താഴെ നിരവധി ആളുകളാണ് കമന്റുമായി രംഗത്ത് വരുന്നത് ചില കമന്റുകൾ വായിക്കാം ചൂടുവെള്ളമല്ലേ എന്തിനാണ് മാധ്യമങ്ങളുടെ മുൻപിൽ അത് എടുത്ത് ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുന്നത് ഈ പക്വതയില്ലായ്മയാണ് പ്രശ്നമെന്നാണ് ഈ ഒരു പോസ്റ്റിന് താഴെ ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇത് വേറെ ആരെങ്കിലും ആണ് അതായത് മറ്റുള്ള പാർട്ടിയിൽ ആരെങ്കിലും ആണ് ഇത്തരത്തിൽ കാണിക്കുന്നതെങ്കിൽ എന്തായിരിക്കും കാണിക്കുക അല്ലെങ്കിൽ നിങ്ങളിത് വലിയ രീതിയിൽ വിമർശനമാക്കില്ലേ ട്രോളാക്കില്ലേ എന്നും കമന്റ് ചെയ്യുന്നവരുണ്ട് കൂടാതെ മറ്റുള്ള പാർട്ടിക്കാരെ കളിയാക്കുമ്പോൾ തിരിച്ചും അതുപോലെയുള്ളതൊക്കെ കേൾക്കേണ്ടി വരും എന്നുള്ളത് അറിയില്ലേ എന്നും വിമർശിക്കുന്നുണ്ട് കൂടാതെ എന്നിട്ട് ആ കുപ്പി മാറ്റി വെച്ചത് എന്തിനാണ് ആ മനോഭാവത്തിനുള്ള പിന്തുണയായിരുന്നു ഉദ്ദേശിച്ചതെന്ന് കമന്റ് ചെയ്യുന്നുണ്ട് കരിങ്ങാലി വെള്ളം എന്തിനാണ് മറച്ചു പിടിക്കുന്നതും മേശയ്ക്കടിയിൽ ഒളിപ്പിച്ചു വെക്കുന്നതും എന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല എന്നും രീതിയിലുള്ള കമന്റുകൾ വരുന്നുണ്ട് ഏതായാലും കൂടുതലാളുകളും ആ ഒരു വീഡിയോ കണ്ടിട്ടായിരിക്കണം ഇത് കമന്റ് ചെയ്യുന്നുണ്ടാവുക അതുകൊണ്ടായിരിക്കും ചിന്ത ആദ്യം ആ കുപ്പിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ മടിക്കുന്നതും മേശയ്ക്കടിയിലോട്ട് ഒളിപ്പിച്ചു വെക്കുന്നതും പിന്നീട് സംശയിച്ച് സംശയിച്ച് അതിൽ നിന്ന് വെള്ളം കുടിക്കുന്നതെല്ലാം കണ്ടുകൊണ്ടായിരിക്കാം ആളുകൾ ഇത്തരത്തിൽ കമന്റ് ചെയ്യുന്നത് ഏതായാലും ആ വീഡിയോയും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പോസ്റ്റർ താഴെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത് oh